നെടുങ്കണ്ടം താന്നിമൂട് കോമ്പയാർ മുണ്ടിയേരിമ റോഡിൽ സ്കൂട്ടിയും കാറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. താന്നിമൂട് തൊട്ടുംകരയിൽ ജബ്ബാറിനാണ് പരിക്കേറ്റത്. കാൽമുട്ടിൽ ചിരട്ടയ്ക്ക് പൊട്ടലുണ്ടാവുകയും ദേഹമാസകലം പരിക്കേൽക്കുകയും ചെയ്ത ഇയാളെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. 57-കാരനായ താന്നിമൂട് തോട്ടുകരയിൽ ജബ്ബാറിനാണ് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ മുണ്ടിയേരിമ കോമ്പയാർ റൂട്ടിൽ 3 മുക്കിന് സമീപമാണ് അപകടം നടന്നത്. തൂക്കുപാലത്തുള്ള സ്വന്തം പറമ്പിൽ നിന്നും താന്നിമൂട്ടിലെ വീട്ടിലേക്ക് വന്ന ജബ്ബാർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ എതിരെ വന്ന കാർ ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചുവീണ ജബ്ബാറിന്റെ കാൽമുട്ടിന്റെ ചിരട്ടയ്ക്ക് പൊട്ടലേൽക്കുകയും ദേഹമാസകലം പരിക്കേൽക്കുകയും ചെയ്തു. തൊട്ടുപിറകെ എത്തിയ മകനും കൂടെയുണ്ടായിരുന്നവരും ചേർന്നാണ് ജബ്ബാറിനെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് പരിക്ക് ഗുരുതരമായതിനാൽ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. പരിക്കേറ്റ 10 മിനിറ്റോളം വഴിയിൽ കിടന്ന തന്റെ പിതാവിനെ ആരും ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചില്ലെന്നും എല്ലാവരും കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയായിരുന്നെന്നും ജബ്ബാറിന്റെ മകൻ പറഞ്ഞു. താഴെ ഒരു ആക്സിഡന്റ് വന്നു. അപ്പം ബ്ലോക്ക് കാരണം ഇറങ്ങി ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ അച്ഛനായിരുന്നു വീണ് കിടന്നത്. ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയില്ല. ഞങ്ങൾ 3 പേരെടുത്ത് അപ്പം തന്നെ ആശുപത്രി കൊണ്ടുവരുവായിരുന്നു. അത് കഴിഞ്ഞാണ് വേറെ ഓടി വന്നത്. അത്രയും നേരം കിടന്ന താഴെ തിരിഞ്ഞു പോലും നോക്കി. താന്നിമൂട് പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ നെടുങ്കണ്ട ഭാഗത്തേക്കുള്ള സർവീസ് ബസ് ഒഴികെയുള്ള വാഹനങ്ങൾ മുണ്ടിയേരിമ 3 മുക്ക് കോമ്പയാർ റോഡ് വഴിയാണ് നെടുങ്കണ്ടത്തേക്ക് പോകുന്നത്. ഇതിനാൽ ഇതുവഴിയുള്ള വാഹനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഇത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം.